ദിവസം ലീവ് എടുത്ത നന്നായി. കോളേജിൽ പോകണ്ടല്ലോ, എങ്ങനെ ഇനി എല്ലാവരെയും ഫേസ് ചെയ്യും? ആ, നീ കാറുമായിട്ട് വന്നോ? ആ, എങ്കിലവിടെ നിന്നോ, ഞാൻ ദാ ഇറങ്ങി. നീ ഇതെങ്ങോട്ടാ പോകുന്നേ? ഞാൻ എങ്ങോട്ട് പോയാലും നിനക്കെന്താ? റാണി, ഞാനിന്ന് ലീവ് എടുത്തിരിക്കുക. റാണി, എന്റെ ചെറിയമ്മേ, റാണി ഇങ്ങനെ രോഷം കൊള്ളുന്നത് കൂട്ടുകാരികളുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്തോണ്ടൊന്നും അല്ല. കസ്തൂരിയുടെ ഫോട്ടോ എടുത്തതും നാളെ പത്രത്തിൽ കസ്തൂരിയെ പറ്റിയുള്ള റൈറ്റപ്പ് വരുന്നതിലുള്ള ജലസി ഉണ്ടാ? കസ്തൂരിയോട് എനിക്കെന്തിനു ജലസി തോന്നണം? എന്റെ ഫ്രണ്ട്സിന് മുന്നിൽ എന്നെ നാണം കെടുത്തിയത് ആദ്യ ആദ്യ എന്നെ അവഗണിച്ചത്. അസൂയ നുണ പറച്ചിലുമൊക്കെ നിന്റെ സ്വഭാവം, അത് മറ്റുള്ളവരുടെ മേൽ കെട്ടിവെക്കാൻ വരരുത്. കസ്തൂരിക്ക് കൂടുതൽ കെയർ കൊടുത്തു തന്നെയാ നിന്റെ പ്രശ്നം. അത് മൂടി വെച്ച് എല്ലാ കുറ്റങ്ങളും ആദ്യമായിട്ടെന്റെ തലയെ കെട്ടിവെക്കാനാ നിന്റെ ശ്രമം. ഞാൻ അങ്ങനെ ശ്രമിച്ചെങ്കിൽ നിനക്കെന്താ നഷ്ടം? കസ്തൂരിക്ക് കൂടുതൽ കെയർ കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് തന്നെ വെച്ചു. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യ എന്റെ ഹസ്ബൻഡാ. എന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പോയാ കസ്തൂരി എന്നല്ല, ആദിയുടെ സഹോദരിയായ നിന്നെ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആദിയുടെ ഭാര്യയാണ്, ആദിയുടെ ജീവിതത്തിന്റെ പാതി. അത് കല്യാണം കഴിഞ്ഞ് 2 നാൾ തികയുന്നതിന് മുമ്പ് ഭർത്താവിനോട് ഗുഡ് ബൈ പറഞ്ഞു പോന്ന നിനക്ക് മനസ്സിലാവില്ല. ഒരാൾ അയാളുടെ ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നത് ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടാ. അതൊന്നും കണ്ടവന്മാരുടെ കൂടൊക്കെ ബൈക്ക് യാത്ര ചെയ്യുന്ന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിനാദ്യം മനുഷ്യനെ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ പഠിക്കണം. റാണിജി, എങ്ങോട്ടാ? ഞാൻ എങ്ങോട്ടാ പോന്നെന്ന് നിന്നോട് പറയണോ? മാറ റാണിജി. സാറേ, റാണിജി എങ്ങോട്ടാ പോയത്? എങ്ങോട്ടാന്ന് എന്നോട് പറഞ്ഞില്ല. എന്നോട് ദേഷ്യം പിടിച്ചാ പോയത്. അവൾക്ക് ശരിക്കും മനസ്സ് നൊന്നിട്ടുണ്ട്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. കൂട്ടുകാരികൾ വന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഒരു മാറ്റം ഞാൻ കണ്ടതാ. അവൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച ഫ്രണ്ട്സിനെ വിളിച്ചോളാം ഞാൻ പറഞ്ഞത്. പക്ഷേ കസ്തൂരിക്ക് കൂടുതൽ കെയർ കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് തന്നെ വെച്ചു. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യ എന്റെ ഹസ്ബൻഡാ. എന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പോയാ കസ്തൂരി എന്നല്ല, ആദിയുടെ സഹോദരിയായ നിന്നെ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഹലോ സരോജിനി, ചില സുപ്രധാന വാർത്തകളുണ്ട്, കേൾക്കട്ടെ കേൾക്കട്ടെ. റാണി മോളെ ആദ്യം മോൻ കൂട്ടുകാരുടെ മുന്നിലിട്ട് അപമാനിച്ചു. എങ്ങനെ? ഒന്ന് തെളിച്ചു പറ. അത് ആദ്യമോ റാണിമോളോട് കാണിച്ചത് വല്ലാത്ത പണിയായിപ്പോയല്ലോ. ഇപ്പൊ മനസ്സിലായല്ലേ കൗസ്തുഭത്തിലെ കസ്തൂരിയുടെ അത്ര വില റാണിമോക്കില്ലാന്ന്? റാണിമോൾ എന്ത് പറയുന്നു? എങ്ങോട്ടൊന്നും പറയാതെ ഇവിടുന്ന് ഇറങ്ങി ഒറ്റ പോക്കായിരുന്നു. ഇങ്ങോട്ട് എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലാന്ന് പറഞ്ഞില്ലേ? അപ്പോ അതിനായിരിക്കും ഇവിടെ നിന്ന് കറയിക്കാൻ പറഞ്ഞത്. ഓരോ ദിവസം കഴിയും തോറും രണ്ടു പേർക്കിടയിലെ ശത്രുത കൂടി കൂടി വരിക. ഇതേ ഒരു പിളർപ്പിലേക്കാണ് പോണത്. സംശയിക്കണ്ട, പിളരട്ടെ, പരസ്പരം തല്ലട്ടെ, എന്നാലല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവൂ. അതെ, പഴയതുപോലെ ഫോൺ ചെയ്യാനൊന്നും പറ്റില്ല. ഒരുപാട് ബുദ്ധിമുട്ടിയാ വിളിക്കുന്നേ. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊരു വഴി കണ്ടുപിടിക്കാം. പുറത്തൊരു കൂടിക്കാഴ്ച അനിവാര്യമാണ്. എനിക്കൊന്നും വേണ്ട, ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ഈ രണ്ട് കുടുംബം ഒന്ന് തകർന്ന് കണ്ടാ മതിയായിരുന്നു. ആ ഒരൊറ്റ പ്രാർത്ഥനയാ എനിക്കും. പിന്നെ ഈ നമ്മളോട് ഒരു ദ്രോഹവും ചെയ്യാത്ത ഈ രണ്ട് കുടുംബം തകരണം ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാ? ഇത് നമ്മുടെ കർമ്മമാണ് സരോജിനി. നമ്മുടെ കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മുടെ ധർമ്മം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. കേട്ടിട്ടില്ലേ? എന്ത്? കർമ്മണ്യേ വാധികാരസ്ഥേ മാവലേഷു കഥാജന. ഇപ്പൊ കേട്ടു. കഥ ജനിക്കട്ടെ എന്നല്ലേ? കാത്തിരുന്നോ, കഥ തുടരും. വെക്കട്ടെ? വെച്ചോ. ഇപ്പൊ കിട്ടിയ വാർത്ത വെച്ച് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ആ എന്നാ ശരി ശരി, ഓക്കേ. കൊച്ചമ്മേ, കൊച്ചമ്മേ, കൗസ്തുഭത്തിൽ കലാപം നടക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ അവിടേക്ക് വിളിച്ചപ്പോ റാണിമോൾ വളരെ ഹാപ്പി ആയിട്ടാണല്ലോ സംസാരിച്ചത്. അയ്യോ, അത് വെറും ഒരു താൽക്കാലിക സന്തോഷമായിരുന്നു. റാണിമോളുടെ കൂട്ടുകാരികളൊക്കെ വന്നപ്പോഴുണ്ടായ ഒരു ആനന്ദം കുറച്ചു കഴിഞ്ഞപ്പോ റാണിമോളുടെ എല്ലാ സന്തോഷം തല്ലിക്കെടുത്തി. ആര്? ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാധാമണി കൊച്ചമ്മ ആരും അറിയാതെ ഒരു മിന്നൽ പര്യടനം നടത്തി നോക്ക്. അപ്പൊ സത്യാവസ്ഥ ബോധ്യപ്പെടും. അവിടെ റാണിമോളുടെ അവസ്ഥ വളരെ ഗുരുതരമായി തുടരുകയാണ്. ആ റാണിമോൾ ഇവിടുന്ന് കാറയക്കാൻ വിളിച്ചത് എവിടെയോ പോകാനാണ്. റാണിമോൾ തനിച്ചിറങ്ങിപ്പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റാണിമോൾക്ക് ആദിമോൻ ആ വീട്ടിൽ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. അതുകൊണ്ടായിരിക്കില്ലേ ഒന്ന് പുറത്തേക്ക് പോകാൻ റാണിമോൾ ഇവിടുന്ന് കാറയിക്കാൻ പറഞ്ഞത്. അവിടെ കാറുകളില്ലാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചത്. കൂടെ പോകാൻ ആദിമോൻ അവിടെ ഉണ്ടായിട്ടും റാണിമോൾ തനിച്ചു പുറത്തേക്ക് പോയത് എന്തുകൊണ്ടാണ്? ചിന്തിക്കണം രാധാമണി കൊച്ചമ്മേ, ഇല്ലെങ്കിൽ മോളുടെ ദാമ്പത്യവും പെരുവഴിയിലാകും. എന്റെ മനസ്സ് പറയുന്നത് പണ്ട് രാധാമണി കൊച്ചമ്മ പറഞ്ഞതുപോലെ റാണിമോളും ആദിമോനും തനിച്ച് ഫ്ലാറ്റിൽ കഴിയണമെന്നാണ്. എങ്കിലേ അവർക്കിടയിൽ സ്നേഹത്തിന്റെ ഇഴയടപ്പം ഉണ്ടാകൂ. അന്ന് രാധാമണി കൊച്ചമ്മ ദീർഘവീക്ഷണത്തോടെ പറഞ്ഞത് ഇപ്പൊ അനിവാര്യമായി വന്നിരിക്കുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നു. സംശയമല്ല. അന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ അഭിപ്രായത്തെ എല്ലാവരും ചേർന്ന് അവഗണിച്ചു. ശാരമ്മ പറയുന്നത് ശരിയാണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പിന്നെ എന്ത് വേണമെന്ന് രാധാമണി തീരുമാനിക്കും. എടാ, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. റാണിയുടെ കൂട്ടുകാരികൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നു ഞാൻ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ടാ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നത്. അപ്പോഴേക്കും അവർ പോയി. അത് റാണിക്ക് വലിയ ഇൻസൾട്ട് ആയിട്ടുണ്ടാവും. അവളെ കുറ്റം പറയാൻ പറ്റില്ല. എന്നിട്ട് അവൾ എങ്ങോട്ടാ പോയത്? അറിയില്ല, എന്നോട് പിണങ്ങി ഇറങ്ങിപ്പോയത്. നിനക്ക് പിന്നാലെ പോവായിരുന്നില്ലേ? എനിക്കൊരു തെറ്റുപറ്റി, അതിന് ഞാൻ സോറിയും പറഞ്ഞു. എടാ, ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ. ഞാൻ പറയുന്നത് ഒന്നും അവൾക്ക് കേൾക്കണ്ട, പിന്നെ എന്ത് ചെയ്യും? എങ്ങോട്ടാന്ന് വെച്ചാൽ പോയി വരട്ടെ. ദേ പിന്നെ അവളെ അധികം വെറുപ്പിക്കാതെ കൂടെ നിർത്തിയില്ലെങ്കിൽ അവളുടെ കൂട്ടുകാരി ഷെഹന റാണി നിന്റെ ശത്രുവാക്കും. കസ്തൂരിയുടെ മേൽ ഷെഹനയ്ക്ക് നല്ല സംശയമുണ്ട്. അവൾ അതങ്ങനെ റാണിയോട് പറഞ്ഞ പിന്നെ റാണി നിന്റെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് നീ ക്ഷമയോടെ റാണിക്ക് പറയാനുള്ളത് കേട്ടു നിന്നില്ലെങ്കിൽ എല്ലാം തകിടമറിയും. പിന്നെ മറ്റൊരു കാര്യം, കസ്തൂരിയെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഇപ്പോൾ പത്രത്തിൽ വരുന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം. അവൾ എങ്ങനെ ഈ സിറ്റിയിൽ എത്തിയെന്നൊക്കെ ചോദ്യം വന്നാൽ നീ പെടും. അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വരില്ല. പൂമ്പാറയിലുള്ള അവളുടെ ജീവിതം മാത്രമേ വരൂ. ഈ സിറ്റിയിലുള്ള അവളുടെ ജീവിതം ആർട്ടിക്കിളിൽ വരില്ല. പിന്നെ എടാ, ഞാനെന്നാ പിന്നെ വിളിക്കാം. ശരിയെടാ. അച്ഛനും അമ്മയും ഇപ്പോൾ എന്ത് ചോദിക്കാനാ വന്നെന്ന് എനിക്കറിയാം. നിനക്കെല്ലാം അറിയാം. നിനക്ക് മാത്രമേ എല്ലാം അറിയൂ. മറ്റുള്ളവർക്കും ഒന്നും അറിയില്ല. മണ്ടന്മാരാ, മരമണ്ടന്മാരാ. അച്ഛാ, ഞാൻ റാണിയുടെ ഫ്രണ്ട്സിനെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതല്ല. ഒന്ന് രണ്ട് ഫോട്ടോസ് കൂടി എടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാലോ എന്ന് കരുതി പുറത്തോട്ട് പോയതാ. അല്ലാതെ മനഃപൂർവ്വം റാണിയെ അവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്തതല്ല. അച്ഛൻ എന്നെ ഒന്ന് വിശ്വസിക്കേ. നീ പറയണത് വിശ്വാസത്തിലെടുക്കണമെങ്കിൽ എനിക്ക് നിന്നോട് ചിലത് ചോദിക്കാനുണ്ട്. റാണിയുടെ ഫ്രണ്ട്സ് നിന്നെ കാണാമെന്ന കാര്യം നിനക്കറിയില്ലേ? അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവർ ഈ വീടിനുള്ളില് പുറത്തുള്ള നിന്റെ ഫോട്ടോഷൂട്ട് കഴിയാൻ കാത്തിരിക്കാമെന്നുള്ള കാര്യവും നിനക്കറിയായിരുന്നില്ലേ? ഇല്ലേ? അറിയായിരുന്നു. കുറെ കാത്തിരുന്നവർ പുറത്തേക്ക് വന്നപ്പോ നീയും പരിവാരങ്ങളും സ്ഥലം വിട്ടു. ഞാൻ ദൂരെ എങ്ങും പോയില്ല. നിന്നെ കാണാതിരുന്ന അവരെന്ത് കരുതണം? നീ അവരെ അവഗണിച്ച് പുറത്തു പോയെന്നല്ലേ കരുതൂ? ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് വിചാരിച്ചാ പോയത്. ഫോട്ടോഷൂട്ട് കഴിഞ്ഞാൽ അവരോട് ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതൊക്കെ നിന്റെ വിചാരങ്ങളല്ലേ? നീ എന്താ വിചാരിക്കണെന്ന് മറ്റുള്ളവർ കൂടി മനസ്സിലാവണ്ടേ? ഞാൻ അധികം വൈകാതെ തിരിച്ചു വന്നില്ലേ? നീ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോ അറ്റ്ലീസ്റ്റ് അവരോടൊന്ന് പറയെങ്കിലും വേണ്ടേ? നീ പറഞ്ഞിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. നീ എപ്പോ തിരിച്ചു വരുന്നോ അപ്പോ അവരവരെ കാത്തിരിക്കണമെന്നുള്ളതിന്റെ ധാർഷ്ട്യത്തെ ഒരു വില പോലും കൽപ്പിക്കാതെ അവര് തിരിച്ചുപോയില്ലേ? എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടുപോയത് പാവൻ റാണി. അവള് നീ എങ്ങനെയാ അവരുടെ മുഖത്ത് നോക്കുക? സ്വന്തം ഭാര്യയെ വീട്ടുകാരുടെയും നാട്ടുകാരെയും മുന്നിലിട്ട് നാണം കെടുത്താന്ന് നീ എന്തെങ്കിലും ശബ്ദം കൊടുത്തിട്ടുണ്ടോ? സ്വന്തം ഭാര്യയെ വീട്ടുകാരുടെയും നാട്ടുകാരെയും മുന്നിലിട്ട് നാണം കെടുത്താന്ന് നീ എന്തെങ്കിലും ശബ്ദം കൊടുത്തിട്ടുണ്ടോ? അവളെ ഇങ്ങനെ അപമാനിക്കാൻ അവള് നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. റാണി ഇപ്പൊ പുറത്തേക്ക് പോയല്ലോ. എങ്ങോട്ടാ പോയെന്ന് നിനക്കറിയോ? അറിയോന്ന്? അറിയില്ല. അവൾ എങ്ങോട്ടാ പോയെന്ന് നിനക്കറിയേണ്ട ആവശ്യമില്ല. അവൾ അവളുടെ വഴിക്ക് നടന്നാലല്ലേ നിനക്ക് നിന്നെ തോന്നിയാസം പോലെ നടക്കാൻ പറ്റൂ. കണ്ടില്ലേ, അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവന് യാതൊരു ടെൻഷനുമില്ല. ഏതോ ഒരുത്തി പുറത്തു പോയി, അത്രേ ഉള്ളൂ. എടാ, ഏതു നേരവും എന്റെ വിളിപ്പാടകലെ ഉണ്ടാവുന്ന നിന്റെ അമ്മയെ ഈ വീട്ടിൽ നിന്ന് ഞാൻ വിളിക്കുമ്പോ അവള് വിളി കേട്ടില്ലെങ്കിൽ അപ്പന്റെ മനസ്സ് ചോദിക്കും വാസന്തി എവിടെ പോയിന്ന്. അതുപോലെ തന്നെയാ നിന്റെ അമ്മയുടെ മനസ്സും. എന്നെ കണ്ടില്ലെങ്കിൽ അവളുടെ മനസ്സ് അവളോട് ചോദിക്കും ബാലേട്ടൻ എവിടെ പോയിന്ന്. അതാടാ മനപ്പുരുത്തം. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം മനസ്സുകൊണ്ട് കൊടുക്കുന്ന സ്നേഹം, കരുതൽ, അതാ ദാമ്പത്യത്തെ അരക്കിട്ടുറപ്പിക്കുന്നേ. റാണി ഇപ്പം നിന്നോട് പറയാതെ പോയത് അത് അവളുടെ തെറ്റല്ല. ഇന്ന് വരെ നീ അവളെ ഒരർത്ഥത്തിലും ബഹുമാനിക്കാത്തതിലുള്ള പ്രതിഷേധ. ദാമ്പത്യത്തില് ഭർത്താവിനേക്കാൾ ബഹുമാനം അർഹിക്കുന്നത് ഭാര്യയാണെന്ന് ആദ്യം പഠിക്കണം. അല്ലാതെ അവസരം കിട്ടുമ്പോഴൊക്കെ അവൾ അപമാനിക്കല്ല വേണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റാണിയെ മനഃപൂർവ്വം അപമാനിച്ചതല്ല. ഞാൻ എല്ലാവരെയും പറഞ്ഞു വിട്ട് ഓഫീസിൽ ലീവും വിളിച്ച് പറഞ്ഞാ തിരിച്ചു വന്നത്. അവളുടെ കൂട്ടുകാരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടിയാ ലീവ് എടുത്തത്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ് എല്ലാവരും കൂടി എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത്? അച്ഛൻ എന്നോട് ചോദിച്ചല്ലോ ഞാൻ ഇവിടുന്ന് പുറത്തോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് അവരോട് പറഞ്ഞില്ലെന്ന്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, അവർ ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്നു എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അതിനാർക്കും ഉത്തരം ഉണ്ടാവില്ല. ഈ വീട്ടിലിപ്പോൾ എല്ലാവർക്കും പഴിചേരാനുള്ള ഒരാളാണല്ലോ ഞാൻ. പറഞ്ഞോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷേ റാണിയോട് സ്നേഹമില്ല, ഒട്ടും ബഹുമാനമില്ല എന്നൊന്നും പറയരുത്. അങ്ങനെ പലതവണ പറഞ്ഞ ദൈവം പൊറുക്കില്ല ആരോടും. ലാലേട്ടാ, റാണി എങ്ങോട്ടായിരിക്കും പോയത്? ആർക്കറിയാം. നീ ഒന്ന് മാറി നിന്നേ, ഫോട്ടോ എടുക്കുന്നത് കാണുന്നില്ലേ? ഒന്ന് മാറി നിൽക്കണേ. അവർ എത്ര നേരമായിട്ട് നിന്നെ വെയിറ്റ് ചെയ്യാന്നറിയോ? ഞാനിവിടെ ഒരു വർക്കിലല്ലേ, നീ കാണുന്നില്ലേ? അത് കഴിഞ്ഞില്ലേ? ഒരു 2 ഫോട്ടോ കൂടി, അതുവരെ അവരോട് വെയിറ്റ് ചെയ്യാൻ പറ. ഇത്തിരി കൂടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരോട് പോകാൻ പറ. അവിടെ നിൽക്ക്, ഓടല്ലേ. Let there be spaces in your togetherness, and let the winds of the heavens dance between you. Love one another, but make not a bond of love. Let it rather be a moving sea between the shores of your souls. ഖലീൽ ജിബ്രാൻ, ജിബ്രാനെ ഒക്കെ ബൈഹാർട്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഞാനൊരു ജിബ്രാൻ ഫാനാ. ജിബ്രാൻ അന്നും ഇന്നും ഒരുപാട് കാമുകിമാരുണ്ട്. ഈ കവികൾക്ക് കാമുകിമാരെ കിട്ടുന്ന പോലെ നമുക്കൊക്കെ കിട്ടാൻ പ്രയാസമാണ്. നമുക്കങ്ങനെ ഒരുപാട് കാമുകിമാരൊന്നും വേണ്ട, ഈ ഒരുത്തി മാത്രം മതി. ഈ കവികൾക്ക് കാമുകിമാരെ കിട്ടുന്ന പോലെ നമുക്കൊക്കെ കിട്ടാൻ പ്രയാസമാണ്. നമുക്കങ്ങനെ ഒരുപാട് കാമുകിമാരൊന്നും വേണ്ട, ഈ ഒരുത്തി മാത്രം മതി. അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. എങ്കിൽ അതൊന്ന് കാണണമല്ലോ. എന്ത്? ജിബ്രാനെ പോലെ എനിക്ക് ഒരുപാട് കാമുകിമാരുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. എന്ത് ചെയ്യുമെന്ന് അറിയണോ? ആ, ഇപ്പൊ കാണിച്ചു തരാം. റാണി, 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 നിൽക്ക്. റാണി, നിൽക്ക്. റാണി, നീ എന്താ കാണിക്കുന്നേ? റാണി, വരാൻ. എടി, എന്റെ മനസ്സിൽ നിനക്കല്ലാതെ മറ്റൊരു കാമുകിക്ക് കയറിയിരിക്കാൻ പറ്റുമോ? നിന്നെ ഞാൻ മരണം വരെ കടലിനും കാറ്റിനും വിട്ടുകൊടുക്കില്ല. ഇനിയും ജിബ്രാന്റെ വരികളുണ്ടെങ്കിൽ ചൊല്ല്. തീർന്നു, സ്റ്റോക്ക് തീർന്നു. എങ്കിൽ നമുക്ക് പോവാം ജിബ്രാന്റെ കാമുകി. സമയം ഒരുപാട് സമയമായില്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നു പോവാം ഇത്രയൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും കുറേ നേരം കടലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അത് മാറും കാരണം ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും സമ്മർദ്ദം അനുഭവിക്കുന്നത് കടലാണല്ലോ ഈ ലോകത്ത് കടലിന്റെ തിരയടങ്ങിയ ഒരു കാലം ഉണ്ടായിട്ടുണ്ട് അതുപോലെ മനുഷ്യന്റെ കണ്ണീരിനും അവസാനം ഉണ്ടാവില്ല ഒരിക്കലും അടങ്ങാത്ത കടലിന്റെ നൊമ്പരം മറ്റാർക്കും ഉണ്ടാവില്ല നമ്മളെക്കാൾ ദുഃഖമുള്ളവരുടെ മുന്നിൽ എത്തുമ്പോൾ നമ്മുടെ സങ്കടങ്ങളെ നമ്മൾ മറക്കും അതാ കടൽ തീരത്ത് വന്നിരിക്കുമ്പോൾ ഏതൊരാൾക്കും ആശ്വാസം ലഭിക്കുന്നത് ചേച്ചി വാങ്ങിയ ഫ്ലാറ്റിലേക്ക് മാറി താമസിക്കുക ഇവരെ ഫ്ലാറ്റിലേക്ക് മാറുകയാണെങ്കിൽ കസ്തൂരിയെ കൊണ്ടുപോട്ടെ നിന്റെ കഴുത്തിലിട്ടിരിക്കുന്ന താലിയിൽ ബന്ധിക്കപ്പെട്ടവരാ നീയും ആദിയേട്ടനും ആ ബന്ധം മരണം വരെ തുടരണം